സോ നമ്മളിപ്പോൾ തിരിച്ചു പോവുകയാണ്. നമ്മുടെ പരിപാടി കഴിഞ്ഞ ഒരു ദിവസം കാട്ടിന് ഈ ഒരു മലേൻ്റെ മുകളിൽ സ്റ്റേ ചെയ്തു, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് തിരിച്ചു പോകുന്ന കാഴ്ചകളൊക്കെ കാണാം. വ്യാസ ഉത്തരനായ ഇവിടെ നിന്നാണ് ഇറങ്ങേണ്ടത്. കണ്ട് ഇത് വേറെ വേറെ ഗ്രൂപ്പിൻ്റെയാണ്. അവിടുത്തെ കാഴ്ച കാണിച്ചുതരാം. ഓ മൈ ഗോഡ്, കിത്ന ഉച്ച ഹൈ, 3000 മീറ്റർ എബവ്, 3000 അടി മുകളിലാണ് ഗൈസ്. अगर मेरा ट्रैकिंग थ्रू दिस स्ट्रीम ऑन, इसका रीच ज़्यादा हुआ ना तो ज़बरदस्त होता था. यस, वी आर ट्रैकिंग थ्रू दिस डेंजरस हिल्स एंड थ्रू दिस वाटर फाउंटेन स्ट्रीम एंड इट्स रियली वेरी एडवेंचरस एंड डेंजरस टू. डेंजरस टू, यस यस. एंड ही इज़ माई इंस्पिरेशन टू रीच हियर एट द टॉप. ഞാൻ പേടിച്ചതായിരുന്നു, ഞാൻ കയറാൻ ഭയങ്കര പേടിച്ചപ്പോൾ ഇവനാണ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് താഴെ ഇറങ്ങാനുണ്ട്, ഇറങ്ങി കാണാം. ആ ഓക്കെ, ഇത് ദർഗ പത്താം നോക്കി. ഓക്കെ ഇറങ്ങി. ഓക്കെ, എന്താ അടി അടിപൊളി വെള്ളച്ചാട്ടം, ചെറുതാണ്, എന്താ പ്യുവർ വാട്ടർ. ആ ജറൂർ ജോയി ക്യൂക്കി മേരാ ഡയലോഗ് അച്ഛാ നീ. ആ ശരി, അതാണ് നിയർ മൈ ഗോഡ് മാൻ, നമുക്ക് അവിടെ താഴെ എത്തണം. വി ഹാവ് ടു റീച്ച് ദാറ്റ് ടൗൺ. ഓർ ദേഖോ ഞാൻ ഖായി ഹെ കി ഏസ, ഇത്രയും റിസ്ക് ആണിത്. കണ്ടോ ഒറ്റ ഇതിൽ നമ്മൾ താഴെ എത്തണം. പുള്ളി പോകുന്ന നോക്കാം, താഴത്താണെ നമുക്ക് ഇറങ്ങണം ഓരോ സ്റ്റെപ്പ് വഴി. ഓക്കെ, ഇപ്പോൾ ബാക്കി കാണാം. വാട്ടി പൊളി, ഇതാണ് ഹിമാലയൻ റേഞ്ചിൻ്റെ സ്ഥലം. ഒരു തവണയെങ്കിലും ഡ്യൂ ടു റെയിൻ ട്രാക്സ് ആർ വെരി സ്ലിപ്പറി നൗ. ഓക്കെ, സോ ട്രാക്ക് ഡൗൺ വെരി സേഫ്ലി. You have to get down like this. So got it. നമുക്ക് തിരിച്ചിറങ്ങാം. ഓക്കെ,
ഇപ്പം നമ്മൾ ട്രക്കിങ് ഏകദേശം കഴിയാനായി. കണ്ട ഇതിലൂടെ പുള്ളി ഇറങ്ങുന്ന മാതിരി ഇറങ്ങണം. ഈ സൈഡിലൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. देखो यार, लाइक सी द स्ट्रक्चर ऑफ, अरे यार लाइक मेस्मराइजिंग. मैंने डिसाइड किया मेस्मराइजिंग, मैं यहाँ आऊंगा. ये देखो इसलिए नडन ये ट्रैकिंग भयंकर बुद्धिमान. सी द व्यूज मैन, इट्स मेस्मराइजिंग. अच्छा डायरेक्टर होता ना, जबरदस्त लेता है. गाइस यू हैव टू सी दिस. ट्रैकिंग में जो पेन हुआ ना, वी गॉट द पेन व्हाइल ट्रैकिंग. हां ट्रैकिंग, इट्स ऑल वर्थ इट. इट्स ऑल वर्थ इट, रियली इट्स ऑल वर्थ इट. यहां पर वो टेंट हो रहा है यानी कि आपको मस्त है यार. इट्स ऑल वर्थ इट मैन. നമ്മൾ ട്രക്കിങ് കഴിയാനായി. അട്ടി ഇതിൻ്റെ ഒരു ഒന്നൊന്നര വ്യൂ ആണ് കേട്ടോ, വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ഫുൾ ഗ്രീന്. ആ പിന്നെ ചെളി ചങ്ങായി പോകുന്ന അതേ വഴിയാണ് ഞാൻ പോകേണ്ടത്. ഒന്നൊന്നര വ്യൂ അമ്മേ. ഓക്കെ, നമുക്ക് ആ വ്യൂ ഒന്ന് കാണാം. ലാസ്റ്റ് തീരാൻ പോകുമ്പോൾ ഭയങ്കരമായിരുന്നു ഈ ഒലിച്ചിറങ്ങുന്ന, അതായത് ആ വെള്ളത്തിലൂടെ വന്നത്. എൻ്റെ പൊന്നും ലാൻഡ് സൈഡ് തന്നെയാണ്, ലാൻഡ് സൈഡിലെ വെള്ളം തന്നെ. ഇങ്ങനെ അങ്ങനെ അവസാനം ഞങ്ങൾ തീർന്നിരിക്കുകയാണ് ഗൈസ്. എൻ്റെ പൊന്നും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഒരു വാട്ടർഫോൾ ട്രക്കിംഗ് ആയിരുന്നു അത്. ഹിമാലയത്തിൻ്റെ അടിത്തട്ടിലെ അടിപൊളി വാ, ഇതാണ് നീർ വാട്ടർഫോൾസ്. ഇവിടെ പാറയുടെ കളറുണ്ടാണ് വൈറ്റ്. എൻ്റെ പൊന്ന്, ഞാൻ ഇത്രയും ഇതിൻ്റെ മുകളിൽ കയറുമ്പോഴും നാട്ടുകാരും ഫ്രണ്ട്സൊക്കെ കയറണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത്രയും റിസ്ക് എടുത്ത് നമ്മളങ്ങ് കയറി. അത്ര വലിയതൊന്നും ഇല്ല, കുഴപ്പമില്ലായിരുന്നു. വടിയുടെ സഹായത്തോടൊക്കെ കിടിലായിരുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ റിസ്ക് ആയിട്ടില്ല വാട്ടർഫോളാണ്. ഇതിന് മുമ്പ് വയനാട്ടിലെ ചെമ്പ്രയായിരുന്നു അത്. അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇതാണ്, ഇത് വെള്ളച്ചാട്ടവും ഉണ്ട്, സ്ലിപ്പറി ആയിരുന്നു, എൻ്റെ ചപ്പലും മോശമായിരുന്നു, അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു. ഏറ്റവും ഇതിൽ ലാസ്റ്റ് അവസാനിച്ചത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു ഗൈസ്. സോ പ്ലീസ് ഷെയർ. ഓക്കെ, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ആൻഡ് ലൈക്ക് ദിസ് വീഡിയോ. ഓക്കെ, താങ്ക് യു. വിൽ മീറ്റ് അനദർ ഡേ വിത്ത് അനദർ വീഡിയോ. ബൈ.